അത്തരത്തിൽ എത്ര നിഷേധിച്ചാലും തള്ളിക്കളയാനാവാത്ത വിധം ഇ പി ജയരാജനുമായി കൃത്യമായി ബന്ധമുള്ള അടുപ്പമുള്ള ഒരു റിസോർട്ട് തന്നെയാണിത് അവിടേക്കാണ് കേന്ദ്ര ജി എസ് എത്തുന്നത് സ്വാഭാവികമായും അത് വലിയ പ്രതിരോധത്തിലേക്ക് എത്തും അത് ഇ പി ജയരാജനെ മാത്രമല്ല സി പി എമ്മിനെയും എൽ ഡി എഫിന്റെ കൺവീനർ സി പി വലിയ തോതിൽ പ്രതിരോധത്തിലാക്കും ഒപ്പം തന്നെ ചോദിക്കട്ടെ സുനിൽ സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തുടക്കം മുതൽ വിവാദത്തിലായതാണ് അതിന്റെ നിർമ്മിതി പരിസ്ഥിതി നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കുന്നിൻ ചെരുവിലാണ് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പുറത്തു വരുന്നു അതിൻ്റെ അനുമതിയെല്ലാം നേടിയെടുത്തത് ദുരൂഹമായ ഇടപെടലുകളിലൂടെയാണെന്നുള്ള വാർത്തകൾ പിന്നീട് വരുന്നു പിന്നീട് അതിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലി ഓഹരി ഉടമസ്ഥതയെ ചൊല്ലി ഇപിയുടെ ഭാര്യ അതിൻ്റെ ചെയർപേഴ്സൺ ചൊല്ലിയൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ അതിനകത്ത് കേന്ദ്ര ജി എസ് ഇടപെടുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ഇടപെടലായി ഇപ്പോൾ നേരത്തെ സുൽ ഐസക് പറഞ്ഞതുപോലെ മാധ്യമ വാർത്തകളുടെ പേരിൽ ഒരു കൃത്യമായ പരാതിക്കപ്പുറത്ത് മാധ്യമ വാർത്തകളുടെ പുറത്താണ് ഇപ്പോൾ ജി എസ് ടി പരിശോധന നടക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഇത് എങ്ങനെ ഇ ഡി അല്ലെങ്കിൽ ജി എസ് ടി ഈ പരിശോധനയ്ക്ക് ഇവിടെ വന്നു എന്നുള്ള കാര്യത്തിൽ അതിനെങ്ങനെ ആയിരിക്കും സി പി എം നേരിടാൻ പോകുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ വകപോക്കൽ ഇങ്ങനെ ഒരു ഒരു വിഷയത്തിൽ ഇടപെടുന്നത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് കേന്ദ്രം നടത്തുന്നെന്നുള്ള കാര്യത്തിൽ എന്തായിരിക്കും സി പി എം ഇതിനകത്ത് പറഞ്ഞു വെക്കാൻ പോകുന്നത് ലൈഫ് നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ വിഷയം സി പി എമ്മിന്റെ സി പി എമ്മുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട വിഷയമല്ല അത് ഇ പി ജയരാജൻ ഇതിനകത്ത് ഷെയർ ഇല്ല ഇ പി ജയരാജൻ ഈ സ്ഥാപനവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പാർട്ടിയുമായി നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല അതുകൊണ്ട് മാത്രമല്ല പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് പ്രത്യേകിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾക്ക് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ചില എതിർപ്പുകളുണ്ട് പാർട്ടിക്കുള്ളിൽ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഉയർന്ന പി ജയരാജൻ ഉന്നയിച്ച ആരോപണം തന്നെ ഒരുപക്ഷെ പി ജയരാജന്റെ മാത്രം ഒരു ആരോപണമായി നമുക്ക് തള്ളിക്കളയാനാവില്ല അത് കൃത്യമായി പാർട്ടിക്കുള്ളിലെ ചില ഉന്നതരായ നേതാക്കളുടെ അറിവും സമൂഹത്തോടും കൂടിയാണ് അത്തരത്തിലൊരു ആക്ഷേപം ആരോപണം പി ജയരാജൻ പാർട്ടിയിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ നമ്മൾ ഈ നിൽക്കുന്ന കുന്നിന് തൊട്ട് താഴെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു റിസോർട്ട് വരുന്നു ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആക്ഷേപങ്ങളുണ്ട് ആ ആക്ഷേപങ്ങളെ ആയി ബന്ധപ്പെട്ടുകൊണ്ടൊരു പരാതി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അത് എം വി ഗോവിന്ദന്റെ കൂടി കൃത്യമായ ും സമ്മതത്തോടും കൂടിയാണെന്ന് ഇ പി ജയരാജൻ വിശ്വസിക്കുന്നു അതുകൊണ്ടുകൂടിയാണ് എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാതിയിൽ നിന്ന് പോലും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലം കുറേ ദിവസങ്ങളായി വിട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ജാതിയിൽ അദ്ദേഹം ഒരു ഘട്ടത്തിലും പങ്കെടുക്കാതെ മാറി ഒക്കെ അതിന്റെ ഭാഗമാണ് എന്തായാലും ഞങ്ങൾ അല്പസമയം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്തിനീക്കാര്യത്തിൽ മറുപടി നൽകണം കാരണം അത് എന്റെ റിസോർട്ട് ആ റിസോർട്ടുമായി എനിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇ പി ജയരാജന് ആ റിസോർട്ടിൽ ബന്ധമില്ലെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നു അത് അദ്ദേഹത്തിന്റെ ഭാര്യ ചെയർപേഴ്സൺ ഒരു സ്ഥാപനമാണ് മകൻ ഡയറക്ടർ ബോർഡ് അംഗമായ സ്ഥാപനമാണ് അതിൽ തനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല തനിക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപമില്ല എന്നൊരു നിലപാടാണ് ഇ പി ജയരാജൻ സ്വീകരിക്കുന്നത് അത് അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടിയും നമ്മൾ കൃത്യമായി പറയേണ്ട ഒരു കാര്യം ഇത് കൃത്യമായി സി പി എമ്മിനെയും ഇ പി ജയരാജനെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കമാണെന്ന് പറയാതിരിക്കാനാവില്ല കാരണം ഇത് ഒരു കേന്ദ്ര ജി എസ് ടിയുടെ അന്വേഷണത്തിൽ മാത്രം ഇത് അവസാന ില്ല അതിനൊപ്പം നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതനുസരിച്ച് ഇ ഡി കൂടി ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിഷയം ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ നൽകിയ പരാതിയിൽ ഇ ഡി ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണവും അടുത്ത അടുത്ത ദിവസം തന്നെ ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത് എന്തായാലും വൈദേഹം റിസോർട്ടിലേക്ക് കേന്ദ്ര ജി എസ് ടി എത്തുന്നു ഇടിയും അവിടെ ഒരു പരിശോധന നടത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു അതിൻ്റെ നിർമ്മിതി തൊട്ട വിവാദത്തിലായ റിസോർട്ടാണ് ഇപ്പോഴും വിവാദത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് സ്വാഭാവികമായും സി പി വലിയ പ്രതിരോധത്തിൽ അതിന്റെ ആഭ്യന്തര വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ അതിനെ വലിയ പ്രതിരോധത്തിലാക്കിയ റിസോർട്ടും കൂടിയാണ് അവിടെ ജി എസ് ടി വകുപ്പ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ് പരിശോധന അവസാനിച്ച് ഏത് തരത്തിലായിരിക്കും അവിടുന്ന് എന്തൊക്കെയായിരിക്കും ജി എസ് ടി ത്തിന് കണ്ടെത്താൻ കഴിയുന്നത് ഇ ഡിയുടെ പരിശോധന ഇപ്പോഴായിരിക്കും എന്നൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് സുനിൽ ഐസക്